ഹലോ നമസ്തേ. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രാലിനെ കിട്ടിയിട്ടുണ്ട്, ഒരാളിനെ കിട്ടിയിട്ടുണ്ട്. സംഭവം കുറേ ദിവസമായി കളിപ്പിക്കുന്നുണ്ട്. ഒരു മൂന്നാല് ദിവസം അതിൻ്റെ പ്രയോഗം നടക്കണേ. എന്നീ സാധനം അടിച്ചിട്ടുണ്ട്, സാധനം പൊക്കി. നല്ല അവശ്യ സാധനം എന്തായാലും. അപ്പോൾ എന്തായാലും ഇവനെയും കൂടി ഞാൻ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാനിത് വെക്കാൻ പോകുന്നത് നമ്മുടെ ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ കൂടുതൽ കാണപ്പെടുന്ന ഡിഷാണ്, ഡ്യുവൽ ഫ്ലേവേർഡ് ഒരാൾ കറി. എന്തായാലും നമുക്കതൊന്ന് നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡിഷാണ്. ഞാനൊന്ന് കെട്ടി റെഡിയാക്കട്ടെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീടോട്ട് പോവാം. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കിച്ചണിലെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ അമ്മ വീട്ടിലേക്ക് പോണേ. അപ്പോൾ ബൈ, വീട്ടിൽ ചെന്ന് കാണാം. നോക്കി ഒന്ന് കയ്യിൽ ഹെൽപ്പ് ചെയ്യാൻ, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ചെറിയ എത്ര നല്ലതാ. ഒറ്റയ്ക്കോടെ നോക്കിയിരിക്കും. നന്നായിട്ട് ഉപ്പിട്ട് കുറച്ചതിൻ്റെ വേണ്ടി ഇതിൻ്റെ ആ തെന്നലാണ് പോകുള്ളൂ. തെന്നലാണ് നമുക്ക് ഉപ്പ് വെള്ളത്തിൽ പോകണമെങ്കിലേ ഉപ്പിട്ട് ഉറയ്ക്കണം, നന്നായിട്ട് ഉറയ്ക്കണം. നല്ല വെളുക്കട്ടെ സുന്ദരനാവട്ടെ, അത്ര സുഖമല്ല. അപ്പോൾ നമ്മുടെ വരാലിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വരഞ്ഞ് ഇട്ടിട്ടുണ്ട് മസാല പിടിക്കാനായിട്ട്. ഞാൻ കട്ട് ചെയ്യണില്ല, ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ച് കുക്ക് ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ വരാലിന് നല്ല കളറായിട്ട് ചെളിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ആ വഴുതിലൊക്കെ കളഞ്ഞ് നല്ല വെടുപ്പാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മസാല പറ്റാനി. ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലെടുക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, അതുപോലെ കാശ്മീരി ചില്ലി ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി. പിന്നെ നമ്മുടെ പുളിയാണ് വാളംപുളി. വാളംപുളി ഞാൻ 1 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. നല്ല ഫ്ലേവറായിരിക്കും, നല്ല പുളി കിട്ടും. വാളംപുളി ഒരു 1.5 ടീസ്പൂൺ ഏകദേശം. പാകത്തിന് മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് കുറച്ച് സോൾട്ട് ഇടാം. അതുപോലെ കുറച്ച് ഒരു പെപ്പർ, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ എരിവനുസരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് വരാലെടുത്തിട്ട് ഒരാളെ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിലേക്ക് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് വെക്കണം. അങ്ങനെ നൈസായിട്ട് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ 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 ഇവിടെ 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 വരഞ്ഞേക്കണില്ലേ, അതിലൊക്കെ ചെറുനാരങ്ങ നീരിങ്ങനെ പിഴിഞ്ഞ് വെക്കണം. നമുക്കിതിൽ മസാല പിടി കൊടുക്കാം. നമ്മുടെ ബ്രാല് കൂട്ടനെ നമ്മൾ മസാല കുളിപ്പിച്ചിട്ടുണ്ട്. വെളുത്തിരുന്ന ബ്രാലിനെ ഇപ്പോൾ ചൊക്ക ചൊക്കയാക്കി മസാല വയറിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പിടി കൊടുക്കണേ. അതുപോലെ ചെഗിളയുടെ ഉള്ളിൽ, നമ്മൾ ചെഗിള എടുത്ത് മാറ്റണം, പറയാൻ പറഞ്ഞു പോയി. ചെഗിള എടുത്ത് മാറ്റണം കറി വയ്ക്കും, അല്ലെങ്കിൽ കഴിക്കും നമ്മുടെ കറി. അപ്പോൾ ചെഗിള നന്നായിട്ട് മാറ്റി ഉള്ളിലൊക്കെ നന്നായിട്ട് ക്ലീൻ കണ്ട, നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഉള്ളിലൊക്കെ. ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വയ്ക്കാം. നമുക്കിനി ബാക്കി പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, അതുപോലെ മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് വാളംപൊളി, പിന്നെ പെപ്പർ വേണം, അതുപോലെ ഉലുവ വേണം, അതുപോലെ നമ്മുടെ കൊടപ്പുളി, അതുപോലെ തേങ്ങാപ്പാൽ വേണം. പിന്നെ നമുക്ക് വേണ്ടത് സവാള വേണം, ചെറിയുള്ളി വേണം, അതുപോലെ ഗാർലിക്ക്, ജിഞ്ചർ, പിന്നെ നമ്മുടെ ചോപ്പേര, ഗ്രീൻ ചില്ലി, പിന്നെ കുറച്ച് കറിവേപ്പില. അതുപോലെ നമുക്ക് താളിക്കാനായിട്ട് കുറച്ച് കടുക് വേണം, കുറച്ച് കോക്കനട്ട് തേങ്ങയെക്കൊത്ത് വേണം, അതുപോലെ നമുക്ക് ചുവന്ന മുളക്. ചട്ടി ഇപ്പോൾ ചൂടായിട്ടുണ്ട്, നമുക്കതിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. ഒരു 2 ടീസ്പൂൺ ഓയിൽ നമുക്ക് ഒഴിക്കാം. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് ഗാർലിക്കും അതുപോലെ നമ്മുടെ ജിഞ്ചർ ഇട്ടൊന്ന് വഴട്ടാം. ഇതിലേക്ക് ചെറിയുള്ളി ആഡ് ചെയ്യാം, അതുപോലെ സവാള ആഡ് ചെയ്യാം, പച്ചമുളകും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് വാടാനായിട്ട്. ഇത്തിരി ഉപ്പിട്ടാൽ മതി. പിന്നെ അതിലേക്ക് കറിവേപ്പില ഇടാം. സവാള ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് വെക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മുളക് പൊടി ഇടാണ്. മുളക് പൊടി കുറച്ച് കൂടുതലാണ് വേണ്ട നമുക്ക്. മുളക് പൊടി ഇട്ടു. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ഉണ്ട്, ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി.
അപ്പോൾ മസാല മൂത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുടപ്പുളി നന്നായിട്ട് തിളപ്പിച്ച കുടപ്പുളിയാണ്, അത് ആ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെച്ചാൽ മതി, പാകം നമുക്ക് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് ഉലുവ പൊടിച്ചെടുക്കാം, ഒന്ന് ചതച്ചെടുക്കാം ഉലുവ കുറച്ച്. അപ്പോൾ ഉലുവ ചതച്ചിട്ടുണ്ട്. അപ്പോൾ ഉലുവ ഒന്ന് ആഡ് ചെയ്ത് വെക്കാം. ചതച്ച ഉലുവയാണ് ആഡ് ചെയ്യണേ. കുറച്ചിട്ടാൽ മതി. നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. നമുക്കിൽ കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്ത് നല്ല സ്പൈസിന് കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്ത് വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ വരാലി വിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതേ വരാളിട്ട് സുന്ദരമായിട്ട് ഇരിക്കുന്നുണ്ട്, ഇവിടെ നല്ല ഭംഗിയിലേക്ക് ഇരിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ആഡ് ചെയ്യാം. നമുക്കിതിനെ നൈസായിട്ട് ഇങ്ങനെ എടുത്തിട്ട് പരക്ക് തലയിങ്ങനെ മുക്കാം. മുക്കാം അത് ഇങ്ങനെ പരക്ക് വയ്ക്കാം. ആ ബിരാലപ്പം മൂടി വയ്ക്കാം, നന്നായിട്ട് കുക്കാവട്ടെ. അപ്പോൾ ആ സമയം കൂടി നമുക്കൊരു അടുത്ത കറി ഉണ്ടാക്കാം. ഡ്യുവൽ ഫ്ലേവറാണ്, രണ്ട് ഫ്ലേവറുണ്ട് ഈ ബിരാലിന്. അപ്പോൾ അടുത്തൊരു ഫ്ലേവർ നമുക്കിവിടെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. നമുക്ക് വേണ്ടത് നെയ്യ് വേണം, പിന്നെ ഗാർലിക് വേണം, അതുപോലെ ചെറിയ ഒണിയൻ വേണം, ഷാലറ്റ്സ്, പിന്നെ നമുക്ക് വേണ്ടത് വേപ്പില, അതുപോലെ കുറച്ച് ഏലക്കപ്പൊടി. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മതിയാവും. ഗാർലിക് ഇടയിലേക്ക് അതുപോലെ ഒണിയൻ ഇടാം. ചെറിയ ഉള്ളി നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇടാം. ഇതൊരു സിമ്പിൾ ഗ്രേവിയാണത്, തേങ്ങാപ്പാൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. കറിവേപ്പിലയുടെ ഗാർലിക്കിൻ്റെ ഒരു ഫ്ലേവറാണ് മെയിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഫസ്റ്റ് പാലാണ്, വേറെ പാലൊന്നുമില്ല, ഒറ്റ പാലുള്ളൂ. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം, തിക്കാവണം നന്നായിട്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സാൾട്ട് ആഡ് ചെയ്യാം. ഒരു 2 inches മതിയാവും. അതുപോലെ പെപ്പർ ആഡ് ചെയ്യണം, കുറച്ച് പെപ്പർ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇന്ന് കുറച്ച് ഏലക്കപ്പൊടി ചേർത്തെടുക്കാം. കുറച്ച് ഏലക്കപ്പൊടി, തേങ്ങാപ്പാൽ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വയ്ക്കാം. നമുക്ക് തുറന്ന് നോക്കുമെന്ന് ഈ വിരാലപ്പം റെഡി ആയിട്ടുണ്ട്. വിരാല നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല നല്ല വിടുത്തുന്നുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ കുക്കായിട്ടുണ്ട് എന്ന് അർത്ഥം. ഒന്ന് വറ്റട്ടെ, വറ്റിക്കഴിഞ്ഞ് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇത് മീൻകറിയിലേക്ക് വേണ്ട താളിപ്പ് അത് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിന് ചെറിയൊരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കാം. പാൻ ചൂടാവട്ടെ, താളിപ്പിന് വേണ്ട ഓയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടുകും ഉലുവയും ഇട്ട് ഒന്ന് പൊട്ടിക്കാം. ഒന്ന് തേങ്ങക്കുത്തിറ, നമ്മുടെ വേപ്പില, കുറച്ച് വട്ടരമുളക്, അപ്പോൾ നമ്മുടെ ബിരാലി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡ്യുവൽ സോസായ തേങ്ങാപ്പാലിൻ്റെ സോസും റെഡി ആയിട്ടുണ്ട്, താളിപ്പും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വായിലേക്ക് മാറ്റി റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ബിരാലി കറി റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഡ്യുവൽ ഫ്ലേവറായ സോസും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അത് നമുക്ക് അധികം ചേർക്കേണ്ട, കുറച്ച് ലേശം ചേർത്താൽ മതി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ താളിപ്പും കൂടി നമുക്ക് റെഡി ആക്കി കൊടുക്കാം. അപ്പോൾ താളിപ്പം കുറച്ച് ഗാർണിഷ് പോലെ നമുക്ക് കൊടുക്കാം. വറ്റമുളകൊക്കെ കുറച്ച് ഭംഗിയിൽ വയ്ക്കാം നമുക്കിങ്ങനെ.
ഫ്രണ്ട്സ് നമ്മുടെ വരാൽ കറി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇനി ബ്രാൽ എന്ന് പറയാ, പൊതുവെ എല്ലാവരും വരാൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ രണ്ട് ഫ്ലേവർ നമുക്ക് കൊടുത്തിരിക്കുന്നതിൽ ഒന്ന് വൈറ്റ് കളർ, ഒരു റെഡ് കളർ. സാധനം കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ല. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. അതുപോലത്തെ അവസ്ഥയാണ് നിൽക്കുന്നത്. അപ്പൊ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത് സംസാരിക്കാം. ഫിഷ് ടേസ്റ്റ് ചെയ്യുമ്പോൾ രണ്ടുകൂടി മിക്സ് ചെയ്ത് കഴിക്കണം, എന്നാലേ അതിൻ്റെ ഒരു ഈ കറിയുടെ ഒരു രസം ഉണ്ടാവുള്ളൂ. വൈറ്റ് എടുക്കാം, കുറച്ച് റെഡ് എടുക്കാം, ഫിഷിൻ്റെ ഒരു പീസ് എടുക്കാം. തേങ്ങ കൊത്തുണ്ട്, പിന്നെ വൈറ്റ് ഗ്രേവി ഉണ്ട്, റെഡ് ഗ്രേവി ഉണ്ട്, ഫിഷിൻ്റെ പീസ് ഉണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം അങ്ങനെ. നമ്മുടെ ഒരാൾ കറി നല്ല രസമുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ നിൽക്കണ്ട, അവരും കൂടെ നോക്കട്ടെ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് നോക്കാം. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരാൾ കറി ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. എല്ലാവർക്കും പുതിയായിട്ട് പാടില്ല, അപ്പം ഞങ്ങൾ ഫിനിഷ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ ഫസ്റ്റ് സെൻറ്ററിൽ നിന്ന് തേക്കട്ടെ. സെൻറ്റർ എന്താണ്, നല്ല അടിപൊളി എന്താ നല്ല വിസ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നമ്മുടെ രസം അടിപൊളിയുണ്ട്, നല്ല രസമുണ്ട്. അപ്പൊ നമ്മുടെ വരാളുകാരി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. എന്തായാലും കഴിച്ചുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്യാം, നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കാം. എന്നിട്ടേക്ക് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഒരു കമന്റ് ബോക്സിൽ മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ സ്റ്റാർ ഹോട്ടലിൽ മാത്രം കാണപ്പെടുന്ന ഒരു വിഭവമാണ്. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ കാണുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമായി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.